Today we are going to discuss about a problem relating to redemption of debentures on annual drawings method. So there are two methods of redemption in annual drawings method. First one, as you all know, redemption out of capital, and second one, redemption out of profit. So as in your text, example number 3 specifies the treatment of redemption of debentures on annual drawings method out of capital. Anganeyanengil out of capital la റിഡീം ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്പർ 3 എന്ന് പറയുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ നമ്പർ 3 നിങ്ങൾ പറയുന്നത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4,011% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് ഓൺ April 1, 2016 അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% ഇൻ ആനുവൽ ഡ്രോയിങ്സ് in 4 years out of capital and give necessary journal entry. ഇതാണ് question വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്? Debentures 4,000 numbers ആണ് പറയുന്നത്. Okay, then issued at discount of 5%. Clear. Redeemable at 10% premium. Face value 100 rupees. Number of years 4 years. Okay. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 4,000 ആണ്. ദെൻ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ്. ഔട്ട് ഓഫ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. അപ്പൊ ഓരോ കൊല്ലവും ഈക്വൽ ആയിട്ടാണ് ഡിബഞ്ചർ റിഡീം ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ, ഏതൊരു പ്രോബ്ലം വന്നാലും ഏറ്റവും ഫസ്റ്റ് എഴുതുന്ന ജേണൽ എൻട്രി ഇഷ്യൂ ടൈമിലുള്ള ജേണൽ എൻട്രി ആണ്. ഫൈൻ, ആദ്യം ഇഷ്യൂ ജേണൽ എൻട്രി എഴുതുന്നു. പിന്നെ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് 25% ഓഫ് ഫേസ് വാല്യൂ ഡി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെക്കൻഡ് പോയിന്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് 15% of debentures outstanding. Debenture investment account ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും ആണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആസ് യൂഷ്വൽ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇഷ്യൂഡ് എൻട്രി ആണ് ആദ്യം എഴുതേണ്ടത്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് 15% നമ്മൾ മാറ്റുമെന്ന് പറഞ്ഞു, ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക്. ആ എൻട്രി ആണ് സെക്കൻഡ് എഴുതുന്നത്. തേർഡ് എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുന്ന 25% ഓഫ് ദ ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ മാറ്റും എന്ന് പറഞ്ഞു. ആ എൻട്രി ആണ് തേർഡ് എൻട്രി ആയിട്ട് എഴുതുന്നത്. ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യാനുണ്ട്, പക്ഷെ പേ ചെയ്തിട്ടില്ല, അതാണ് ഡ്യൂ എന്ന് പറഞ്ഞാലുള്ള മീനിങ്. അപ്പൊ എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് ഫോർത്ത് എൻട്രി വരുന്നത്. ഫിഫ്ത് എൻട്രി എമൗണ്ട് പേയിങ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് പേ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഡ്യൂ എന്ന് പറയുന്നത്. പേയ്മെന്റ്, അതായത് ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുത്തു തീർത്തു, അതാണ് ഫിഫ്ത് എൻട്രി വരുന്നത്. ദെൻ എഗെയിൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ വീണ്ടും ഡ്യൂ ചെയ്യുന്ന എമൗണ്ട് എഴുതുന്നു. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കൊടുക്കുന്ന എൻട്രി എഴുതുന്നു. അടുത്ത ഇയർ ആകുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂവിന്റെ എൻട്രി എഴുതുന്നു, പിന്നെ ക്യാഷ് കൊടുക്കുന്ന എൻട്രി എഴുതുന്നു. അങ്ങനെയാണ് എത്ര കൊല്ലം വരെയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും കൊല്ലം വരെ ഈ ഡ്യൂ പെയ്ഡ് എന്ന് പറയുന്ന ഈ എൻട്രീസ് എഴുതി പോകുന്നു. ലാസ്റ്റ് ഇയർ ആകുമ്പോൾ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ ഫോർ ഇയേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഫോർത്ത് ഇയർ ആണ്. അപ്പൊ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് എഴുതുന്ന എൻട്രി എന്ന് പറയുന്നത് ഈ 15% നമ്മള് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, എൻകാഷ് ചെയ്യുന്ന എൻട്രി വേണം എഴുതാനായിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ടെക്സ്റ്റിൽ ഇപ്പോ 31/3/20 ആണ് ലാസ്റ്റ് ഇയർ വരുന്നത്. അവിടെ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ഡിബഞ്ചർ റിഡംഷൻ
ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് നമ്മൾ ആ ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് 15% നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് എൻകാഷ് ചെയ്തതാണ് ലാസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ എമൗണ്ട് ഡ്യൂ ചെയ്യുന്നു, എമൗണ്ട് പേ ചെയ്യുന്നു, ആ എൻട്രി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ ദി ലാസ്റ്റ് വെരി ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഓൾറെഡി ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവിലേക്ക് നമ്മൾ 25% മാറ്റിയിട്ടുണ്ട്. അത് ജനറൽ റിസർവിലേക്ക് എഴുതി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് ഏറ്റവും ലാസ്റ്റ്, വെരി ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഏതൊരു കണക്കിലായാലും ഏതൊരു പ്രോബ്ലത്തിലായാലും ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. സെക്കൻഡ് എൻട്രി ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുന്നത്. തേർഡ് എൻട്രി ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവിലേക്ക് മാറ്റുന്നത്. ഫോർത്ത് എൻട്രി എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഫിഫ്ത് വൺ എമൗണ്ട് പേ, അല്ലെങ്കിൽ എമൗണ്ട് പേ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, എമൗണ്ട് പേ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ഇയറിൽ അങ്ങനെ എത്ര ഇയർ വരെ പറഞ്ഞിട്ടുണ്ടോ അതുവരെ ഡ്യൂ ചെയ്യുന്നു, പേ ചെയ്യുന്നു, ഡ്യൂ ചെയ്യുന്നു, പേ ചെയ്യുന്നു. ഫോർത്ത് ഇയർ, അതായത് ലാസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ 15% ഉണ്ടല്ലോ, അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ എൻകാഷ് ചെയ്യുന്ന എൻട്രിയാണ് ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് എൻട്രി ആയിട്ട് എഴുതേണ്ടത്. ദെൻ പിന്നെ വരുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ എമൗണ്ട് ഡ്യൂ, എമൗണ്ട് പെയ്ഡ്. ദെൻ വെരി ലാസ്റ്റ് എൻട്രി, ആ പ്രോബ്ലം അവസാനിക്കുന്ന വെരി ലാസ്റ്റ് എൻട്രിയാണ് ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, അപ്പൊ ഇത്രയും എൻട്രി എഴുതി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ പ്രോബ്ലം കഴിഞ്ഞാണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഇതിന്റെ എമൗണ്ട്സ് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ എഴുതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് എൻട്രി നമ്മൾ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് എൻട്രി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇഷ്യൂവിന്റെ എൻട്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂവിന്റെ എൻട്രി എങ്ങനെയാ വരാം? ബാങ്ക് അക്കൗണ്ട് ഡേറ്റ, ലോസ് ഓൺ റിഡംപ്ഷൻ അക്കൗണ്ട് ഡേറ്റ, ടു ഡിബഞ്ചേഴ്സ്, ടു premium on redemption of debentures. Fine. Yes, ഇതാണ് എൻട്രി വരുന്നത്. ഈ എൻട്രിയില് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, എത്ര എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ട് ലെറ്ററിൽ വരുന്നത്? നമുക്ക് ആക്ച്വൽ ആയിട്ട് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്ന എമൗണ്ട് എത്രയാണോ അതാണ് ബാങ്ക് അക്കൗണ്ട് ലെറ്ററിലേക്ക് എഴുതുന്നത്. എത്ര ബാങ്ക് അക്കൗണ്ട് ലെറ്റർ? 4000 ആണ് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. ഇൻട്രി ഇഷ്യൂഡ് ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. ഓക്കെ, അപ്പോ ഫേസ് വാല്യൂ 100, 5% എത്രയാണ്? 5. അപ്പോ 5 - 100 - 5 95 അല്ലേ. അപ്പോ 4000 × 95 ആണ് എഴുതേണ്ടത്. എങ്ങനെയാ വന്നത്? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 4000 ആണ്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, ഫേസ് വാല്യൂലല്ല, പാറിലല്ല ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 5% ആണ്. അപ്പൊ ഫേസ് വാല്യൂവിന്റെ 5% എത്രയാണ് നോക്കുക, അത് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പോ 100 rupees 5% എന്ന് പറയുന്നത് 5. അപ്പൊ 100 - 5 എന്ന് പറഞ്ഞാൽ 95. അപ്പൊ 4000 × 95 ആണ് ആക്ച്വൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സ്പേസ് ഇല്ല, 3,80,000 ആണ് വരുന്നത്. ഞാൻ ഈ എമൗണ്ട്സ് എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാനാണ് ഈ വീഡിയോന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാവുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ദെൻ ലോസ് ഓൺ റിഡംപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ. ലോസ് ഓൺ റിഡംപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി ഡിബഞ്ചർ ഇഷ്യൂ ഡെറ്റ് ഡിസ്കൗണ്ടും ഡിബഞ്ചർ റിഡീം ഡെറ്റ് പ്രീമിയവും ലോസ് ആണ്. ഐ റിപ്പീറ്റ്, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നതും ഡിബഞ്ചർ റിഡീംഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നതും നമുക്ക് ലോസ് ആണ്. ഫൈൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, അപ്പൊ നമ്മുടെ ലോസ് ആണ്. റിഡീമബിൾ അറ്റ് പ്രീമിയം, അതും നമ്മുടെ ലോസ് ആണ്. അപ്പോ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിസ്കൗണ്ട് എമൗണ്ടും ലോസ് ആണ്, ഈ പ്രീമിയം എമൗണ്ടും ലോസ് ആണ്. അപ്പോ ഡിസ്കൗണ്ട് പ്ലസ് പ്രീമിയം ആണ് നമ്മുടെ ലോസ് ആയി വരുന്നത്. ഡിസ്കൗണ്ട് പ്ലസ് പ്രീമിയം, അതാണ് നമ്മുടെ ലോസ്. എത്രയാണ് നമ്മുടെ ഡിസ്കൗണ്ട്? 4 lakh 5%.
4 lakhs in the 5% plus 4 lakhs in the 10%. Dalle namda total loss in the parayunnathu. Issue cheyidappol namukku vannittulla 5% discountum premium in the time namukku verna 10% premium. Sorry, redemption in that namukku verna 10% premium nammala sambandhichottalam loss aanu, company sambandhichottalam loss aanu. Appo 4 lakh in the 5% ethrayana 20,000. 4 lakh into 10% ethrayana 40,000. So adu rendum kooda kootumba namukku 60,000 nu kittum. Clear aayo? Appo adana loss on redemption account debtor ennu parayanittu nammal ezhuthunnathu. Idu engane vannathu manasilayallo? Issue debt discount ore ezhuthu nokku. Issue debt discount inum redeemable debt premium nammale sambandhichottalam loss aanu, company ne sambandhichottalam loss aanu. Adu rendum koodi add cheyittulla amount aanu ezhuthunnathu. Clear? टू डिबेंचर्स श्रद्धि पा फेस वैल्यू आू डिबेंचर्स स्थल डेबिट साइड क्रेडिट साइड अल स्थल डोंट गेट कंफ्यूज्ड अबाउट इट ओके अब फेस वैल्यू 4 लाख देन टू प्रीमियम ऑन रिडेम्पशन premium on redemption ethrayana 10% of 4 lakh 10% of 4 lakh means 40,000 premium 4 lakh 4 lakhs inde 10% aanu premium ennu arayam 4 lakh inde 10% ennu parayunnathu 40,000 aanu so 3 lakh 80,000 plus 6,000 4 lakh 40,000 4 lakhs plus 40,000 4 lakh 40,000 so debit side um credit side um tally aayi premium redemption premium undu appo rendum kooda add cheyina amount aanu total loss on redemption of debenture ennu parannittu ivide debit side il ezhuthittullathu debit ezhuthittullathu okay appo idu clear aayi nan vicharikkunu ini next portion idu manasilayana kerthunu next portion ennu parayunnathu ithrayum tough aayittulla oru bhagamalla nammal already theory il SEBI guidelines provisions ennokke parayunnappo nammal parinjulla bhagamaanu endha रिडीम अलडीम आउटस्टैंडिंग अमाउंट 15% डिबेंचर इन्वेस्टमेंट अकाउंट रिपीट ओरों नामेत्रो पे अफ्टीन पेर्सेंट डिबेंचर इन्वेस्टमेंट अकाउंट ट्रांसफर अब ओरों ना ईक्वल इंस्टॉलमेंट इंस्टॉलमेंट अलग एनुअल ड्रॉइंग्स मेथड इंस्टॉलमेंट मीनिंग ईक्वल इंस्टॉलमेंट 4 लाख डिबेंचर्स टोटल रिडीम अब 4 इयर्स रिडीम ईक्वल इंस्टॉलमेंट विल बी 1 लाख प्राइमरी कुछ अब ईक्वल इंस्टॉलमेंट 1 लाख अब आउटस्टैंडिंग ओरों को अलग रिडीम एमाउंट 1 लाख वीत रिडीम अब 1 लाख 15% इन्वेस्टमेंट अकाउंट क्रिएट अब सॉरी इट्स नॉट क्लियर डिबेंचर रिडेम्पशन इन्वेस्टमेंट अकाउंट डेटर टू बैंक टाइम टाइम क्लियर रिपीटिंग डिबेंचर रिडेम्पशन इन्वेस्टमेंट अकाउंट डेटर टू बैंक जर्नल एंट्री एत्रे वरुन्नत 1 लाख 1 लाख 15% इन्वेस्टमेंट 1 लाख 15% दैट मींस 15,000 15,000 रुपीस 15,000 क्लियर सेकंड एंट्री एंट्री डिबेंचर रिडेम्पशन इन्वेस्टमेंट अकाउंट क्रिएट एंट्री
ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സെബി ഗൈഡ്ലൈൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15% ഓഫ് ദ ഡിബഞ്ചേഴ്സ് ടു ബി റിഡീംഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അതിന്റെ 15% ആണ് നമ്മൾ വെക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 1 lakh ആണ് ഓരോ കൊല്ലവും നമ്മൾ പേ ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്. 1 lakh ഫിഫ്റ്റീൻ ആണ് നമ്മൾ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എൻട്രി എന്താ പറയാ, ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക്. ഓക്കെ, അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക്, അത് 1 lakh 15% വെക്കുന്നു. അങ്ങനെ 15,000 നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഡൗട്ട് ഉണ്ടാവുന്നവർക്കും. തേർഡ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതാണ് തേർഡ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 15%, ഡിആർആർ അതായത് ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 25% ആണ് വെക്കേണ്ടത്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് വെക്കുന്നത് 25% ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. എന്നാൽ ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്നത് 15% ഓഫ് ദി എമൗണ്ട് ടു ബി റിഡീംഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ഓർ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ്. അത് രണ്ടും മറക്കരുത്. അത് ഈ ടെക്സ്റ്റ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിടുക. അല്ല, ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ട് എഴുതിയിടുക. ഡിബഞ്ചർ റിഡംപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ കൊല്ലവും നമ്മൾ അടച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ആനുവൽ ഇൻസ്റ്റാൾമെന്റിന്റെ 15% ആണ് ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് 25% ഓഫ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റിഡീം. ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 4 lakh 25%. ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴോ ഇൻസ്റ്റാൾമെന്റിന്റെ 15% ആണ്, അതായത് 1 lakh 15% ആണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ഞാൻ വീണ്ടും വീണ്ടും പറയാം. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവിന്റെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്. ഇപ്പൊ ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് നമ്മൾ എവിടെന്നാണ് എടുക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ എൻട്രി എന്താ വരിക, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഡി ആർ ആർ എത്രയാണ്, 4 lakh 25%. 4 lakh 25% is 1 lakh. 4 lakh 25% 1 lakh ആണ്. അപ്പൊ നമ്മള് 1 lakh. ഓക്കെ, ഈ 3 എൻട്രീസുമാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്നതും ഒരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതായിട്ടുള്ളത്. ബാക്കിയെല്ലാം എമൗണ്ട് ഡ്യൂ എമൗണ്ട് പെയ്ഡ് എന്നുള്ള ആ എൻട്രീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 എൻട്രീസ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ലോസ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ 5% കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ 4 lakh × 95 വരാനുള്ള റീസൺ എന്താണ്, 100 rupees 5% കുറയ്ക്കുക, വിച്ച് മീൻസ് 95 rupees. അപ്പോ 4000 × 95 3 lakh 80 thousand ആണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ലോസ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ. ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോസ് ആണ്. വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്യൂ ടൈമിലെ ഡിസ്കൗണ്ടും റിഡീം ചെയ്യുമ്പോഴുള്ള പ്രീമിയവും നമുക്ക് ലോസ് ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും പറയുന്നത് കൊണ്ട് ഡിസ്കൗണ്ടും നമ്മൾ ആഡ് ചെയ്യണം, പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള ആ ടോട്ടൽ ലോസ് ആണ് ലോസ് ഓൺ റിഡംപ്ഷൻ നമ്മളോട് എഴുതുന്നത്. അപ്പൊ 4 lakh 5% എന്ന് പറയുന്ന 20,000 4 lakh 10% എന്ന് പറയുന്ന 40,000 കൂടെ കൂട്ടി 60,000 ആണ് നമ്മൾ ലോസ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. ദെൻ ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫേസ് വാല്യൂല് തന്നെയാണ്, ദാറ്റ് ഇസ് 4 lakh. ദെൻ ടു പ്രീമിയം ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ടു പ്രീമിയം ഓൺ റിഡംപ്ഷൻ എന്ന് പറഞ്ഞാൽ 10% ആണ്, 10% ഓഫ് 4 lakh 40,000. അപ്പൊ 3 lakh 80 thousand ആൻഡ് 60,000 ഡെബിറ്റ് സൈഡിലും 4 lakh 40,000 ക്രെഡിറ്റ് സൈഡിലും വരുന്നു, അത് ടാലി ചെയ്യുകയും ചെയ്യുന്നു. ഫസ്റ്റ് എൻട്രി ഓവർ.
സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എൻട്രിയാണ്. വീണ്ടും റിപ്പീറ്റിംഗ്, എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഓർ ആനുവൽ ഇൻസ്റ്റാൾമെന്റിന്റെ 15% ആണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വെക്കേണ്ടത്. എൻട്രി വിൽ ബി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എട്ടർ ടു ബാങ്ക്, ദാറ്റ് ഇസ് 15% ഓഫ് 1 lakh. 1 lakh ആണ് നമ്മുടെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 4 lakh ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ആ 1 lakh ആണ് നമ്മുടെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 1 lakh 15% ആയിട്ടുള്ള 15,000 ആണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് എൻട്രി ഇസ് ഓവർ. ദ തേർഡ് എൻട്രി വിൽ ബി ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 25% ഓഫ് ദ ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റിഡീംഡ് ആണ്. അപ്പൊ ടോട്ടൽ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റിഡീംഡ് എന്ന് പറയുന്നത് 4 lakhs ആണ്. ടോട്ടൽ നമ്മൾ റിഡീം ചെയ്യുന്നത് 4 lakhs ആണ്. അപ്പൊ 4 lakhs 25% ആയിട്ടുള്ള 1 lakh rupees ആണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ നെക്സ്റ്റ് എൻട്രി, അതായത് ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് കൺസേൺ. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒപ്പം കറസ്പോണ്ടിംഗ് ആയിട്ട് നോക്കുക. ഡ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. നമ്മൾ അവർക്ക് പ്രീമിയം കൂടി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ എൻട്രിയിൽ ആ പ്രീമിയം റിഫ്ലക്ട് ചെയ്യും. ഡിബഞ്ചർ ഡിസ്കൗണ്ട് റിഫ്ലക്ട് ചെയ്യില്ല, കാരണം റിഡീം ചെയ്യുന്ന നേരത്തെ നമുക്ക് ഡിസ്കൗണ്ട് വേണ്ട. പക്ഷെ പ്രീമിയം കൂടെ കൊടുക്കുന്നത് കാരണം കൊണ്ട് എമൗണ്ട് ഡ്യൂ ഇല്ല, നമ്മൾ പ്രീമിയം കൂടെ റിഫ്ലക്ട് ചെയ്യും. അതായത് എമൗണ്ട് വരുന്നത് 10,000 പ്രീമിയത്തിൽ, അതായത് 1 lakh 10% എന്ന് പറയുന്ന 10,000 rupees ആണ് പ്രീമിയത്തിൽ. ഞാൻ ഒരു പ്രോബ്ലം ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ഇയറിൽ വരുന്ന എമൗണ്ട് ഡ്യൂ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി എല്ലാതും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 17 അല്ലെങ്കിൽ PDF പേജ് നമ്പർ 17 ഈ അക്കൗണ്ട് ഈ ഒരു എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് കാണാം. എമൗണ്ട് ഡ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? എൻട്രി വിൽ ബി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എഴുതണം, പറയാം പ്രീമിയം ഓൺ റിഡംഷൻ ഡെറ്റർ. ഓക്കെ, ടു ബാങ്ക്, to debenture holders, the due and debenture holders. അപ്പോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര? ഈ ഡിബഞ്ചേഴ്സിൽ ഒരിക്കലും നമ്മൾ ഒരു തരത്തിലുള്ള ഡൈലൂഷനും വരുത്തില്ല, കൃത്യമായിട്ടുള്ള ഫേസ് വാല്യൂ തന്നെയാണ്. 1 lakh. വൈ? എന്തുകൊണ്ടാണ് 1 lakh ആയത്? ഫസ്റ്റ് ഇയറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇയറിന്റെ കാര്യം പറയുമ്പോൾ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സിലാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോ 1 lakh ആണ് വരുന്നത്. പ്രീമിയം എത്രയാണ്? 1 lakh 10% ആണ് പ്രീമിയം. ദാറ്റ് ഈസ് 10,000. ക്ലിയർ? ഈ ഡിപെൻഡൽ ഹോൾഡേഴ്സ് എത്ര രൂപയാണ് കൃത്യമായിട്ട് ടോട്ടൽ ആയിട്ട് കിട്ടുന്നത്? 1 lakh 10,000. ഓക്കെ, അപ്പോ ഇതാണ് നറേഷൻ ഷുഡ് ബി റിട്ടൺ അണ്ടർ ദ ജേണൽ എൻട്രി. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതുകയാണ്. നറേഷൻ ജേണൽ എൻട്രിയുടെ താഴെയാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ കാണാൻ വേണ്ടിയിട്ട് മോഡൽ എഴുതാണ്. എമൗണ്ട് ഡ്യൂ ടു ഡിപെൻഡൻ ഹോൾഡേഴ്സിന്റെ എൻട്രിയാണ്. ഐ എം നോട്ട് ഷുവർ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളത്. മുന്നേ എറേസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ കടത്തുന്നുണ്ട്. അത് എറേസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് എമൗണ്ട് ഡ്യൂ ടു ഡിപെൻഡൻ ഹോൾഡേഴ്സിന്റെ എൻട്രി വരുന്നത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്, ദാറ്റ് ഇസ് 1 lakh. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എത്ര റുപ്പീസ് ആണ് നമ്മൾ പ്രീമിയമായി കൊടുക്കുന്നത്? 1 lakh 10% എത്രയാണ്? 10,000. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, സോ ആക്ച്വൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര റുപ്പീസ് കിട്ടും? 1 lakh പ്ലസ് 1 lakh 10,000 ആയിട്ടുള്ള 1 lakh 10,000 rupees കിട്ടും. ഓക്കെ, ദിസ് ഇസ് എമൗണ്ട് ഡ്യൂ. ദെൻ എമൗണ്ട് പേയ്ഡ് ആവുമ്പോൾ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോ അതാണ് എമൗണ്ട് പേയ്ഡിന്റെ, സോറി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതാണ് പേയ്ഡിന്റെ എൻട്രി വരുന്നത്. അപ്പോ ഈ ഒരു എൻട്രി നിങ്ങൾക്ക് അത്ര ടഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. വീണ്ടും വീണ്ടും എല്ലാ ഇയറും ഇത് തന്നെയാണ്. ഈച്ച് ആൻഡ് എവറി ഇയർ ഇത്ര എമൗണ്ട് ആണെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. എത്ര ഇയേഴ്സ് വരെയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അത്രയും ഇയേഴ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എൻട്രി ഡ്യൂ എൻട്രി പേ ഡ്യൂ ആൻഡ് പേ ആ എൻട്രി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഇയർ, ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിൽ 4 ഇയർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് എൻട്രി വരുന്നത് ഈ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആനുവൽ ഇൻസ്റ്റാൾമെന്റിന്റെ 15%, അത് നമ്മൾ എൻകാഷ് ചെയ്യണം. ഓക്കെ, അതാണ്
ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത്. പിന്നെ അഗെയിൻ ഡ്യൂ ആവുന്ന എൻട്രി, ദെൻ പേ ചെയ്യുന്ന എൻട്രി. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ്, വെരി ലാസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 25% നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. ഓക്കെ, അതായത് ഡി ആർ ആർ അക്കൗണ്ട് ടു ജനറൽ റിസർവ് എന്ന് പറയുന്ന ആ വെരി ലാസ്റ്റ് എൻട്രിയാണ് എഴുതേണ്ടത്. സോ ഇത്രയുമാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പൊ അത് ചെയ്തു നോക്കുക. ഇനിയും ഡൗട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, താങ്ക് യു.